Hey, what's up? Welcome back to you. ഇന്ന ഒരു ചലഞ്ച് ആണ്. എന്താ ചലഞ്ച്? എന്താ ചലഞ്ച് എന്ന് വെച്ചാല് ഇതില് അഞ്ചെണ്ണം ഇട്ടിട്ടുണ്ട്. അഞ്ച് നമ്പർ, ആ നമ്പറിൽ ഏതെങ്കിലും ഒന്ന് എടുക്കണം. പിന്നെ ഇതാ ഇങ്ങനെ ഞാൻ കാണിച്ചുതരാം. ഇതിൽ അഞ്ച് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് ഇവിടെ നമ്പർ ഇട്ട് വെച്ചിക്കണോ? ആ അവിടെ ഇത് അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിമേൽ ഓരോ നമ്പർ ഇട്ട് വെച്ചിരുന്നു. ആ ഇതിൽ ഏത് നമ്പറാണ് കിട്ടേണ്ടത്? ആ അപ്പോൾ ഒന്നാണെന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ ഒന്ന് നമ്പർ എടുക്കുക. ഇതാ ഒന്ന് എന്നുള്ള നമ്പർ എടുക്കുക. എന്നിട്ട് അത് തുറന്നുകാണ്ട് അതിൽ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൻ്റെ ആൻസർ പറയാം. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട്. ആ അപ്പോൾ ആരെ ഫസ്റ്റ് ഞാൻ എടുക്കലോ? ആ ഫസ്റ്റ് ഞാനാണ് എടുക്കല് എന്ന് പറഞ്ഞു. ഇതാ ഇതേപോലെ ബൗളിൽ തിരഞ്ഞെടുക്കണം. അപ്പം അതിന്ന് ഒന്ന് എടുക്കുക. നമ്പർ 4 ആണ്. അപ്പൊ ഓൾദീന്ന് നമ്പർ 4 എടുക്കും. എന്നിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ വായിക്കും. അതാണ് സ്കൂളിൽ നിന്ന് വേറെ ആളുടെ ചെരുപ്പ് ഇട്ടിട്ടുണ്ടോന്ന്. ചെരുപ്പ് ഇട്ടിട്ടൊന്നുമില്ല. എന്താണ് കുറഞ്ഞിട്ട് ക്ലാസ്സിൽ നിന്ന് ചെരുപ്പ് അയക്കലുള്ളൂ. അറിയാതെ ഒന്ന് അങ്ങനെ ഇട്ടിട്ടൊന്നുമില്ല. സംഗതി ഒരാളിതൊക്കെ ഇട്ടേക്കണേ, അതായത് അറിഞ്ഞാണ്ട് ഇട്ട എൻ്റെ ചെരുപ്പ് ഇട്ട് പോയി. അപ്പോൾ ഓളത് ഞാനും ഇട്ടു. അപ്പോൾ അങ്ങനെ അറിഞ്ഞുകൊണ്ടുള്ളതാണ്, അറിയാതെ അങ്ങനെ ഇട്ടിട്ടൊന്നുമില്ല. അപ്പം ഞാൻ ഇട്ടത് ചെറുപ്പത്തിലൊക്കെ ഇട്ടിട്ടുണ്ടാവുമല്ലോ. ചെറുപ്പത്തിൽ നിന്നൊക്കെ ഓർമ്മ ഉണ്ടാ? അതൊന്നും ഓർമ്മയില്ല. അങ്ങനെ എന്നുണ്ടെങ്കിൽ ഓൾ അയിലാറ വലുത് ചെയ്തിട്ടുണ്ടാവും. ഇനി അടുത്ത് ഓളാണ് എടുക്കുക. ഓളത്തിൽ നിന്ന് ഈ 4 മാറ്റി വെക്കും. വണ്ണാണ് കിട്ടിയത്. അപ്പൊ ഇന്റതിൽ നിന്ന് വണ്ണ് ഓൾ എടുത്തിട്ടാണ്. ആ ക്വസ്റ്റ്യൻ വായിക്കോ, എന്നിട്ട് എഴുതും. അല്ല എഴുതല്ല, എന്താ ആൻസർ പറയും. ഏതാവോ ഇഷ്ടമില്ലാത്ത ടീച്ചർ? ഓക്കെ, ക്വസ്റ്റ്യൻ കൊടുക്കുന്നു. ഇഷ്ടമില്ലാത്ത ടീച്ചറ് പേര് പറയാന്, അതെന്തായാലും പറയണം. അല്ല പറയും പറയും പറയും. കൊറേ പേരുണ്ടാവും, ഒക്കത്തിന് കുറ്റം പറഞ്ഞിട്ടുണ്ടാവും. ആ ഇഷ്ടമില്ലാത്ത ഒരു ടീച്ചറ്? ഇഷ്ടമില്ലാത്ത ടീച്ചർ തന്നെയാണിത്. ആലോചിച്ചണം. ഞാൻ പറയേ. ആ പെട്ടെന്ന് പറയും, പെട്ടെന്ന് പറയും, പെട്ടെന്ന് പറയണം. എനിക്കറിയില്ല. ഞാൻ പറഞ്ഞാ, ഇപ്പൊ കൊറോണ ടൈമാണ്, അപ്പൊ നമ്മള് സ്കൂൾക്കൊന്ന് പോയിട്ടില്ലല്ലോ. സ്കൂൾക്ക് പോയിനല്ലോ. ആ അന്ന് ഓർമ്മ ഇഷ്ടമില്ലാത്തത് വേണ്ട. ഒരു എല്ലാ ടീച്ചറിനെക്കാട്ടി കുറച്ചൊരു ഇഷ്ടം കുറഞ്ഞത്. അവിടെ തകച്ചിണ്ടേ. അതാരായാലും കുഴപ്പമില്ല. ഇതാരും കണ്ടിട്ടുണ്ട്? ആരും കാണൂല, ആരും കാണരുത്. പറി പറി പെട്ടെന്ന് പറയും, പെട്ടെന്ന് പറയും. എല്ലാ ടീച്ചറിനെ കാട്ടി കുറച്ച് ഇഷ്ടം കുറഞ്ഞ ടീച്ചർ പറഞ്ഞാ മതി. ആരും അറിയില്ല ഞാൻ. ആ പോയിനല്ലോ, പോയിനല്ലോ. ആ പറ പെട്ടെന്ന് പറയ, ടൈം വളയല്ലേ. ഏ ഒരാളെങ്കിലും പറയണം, പറയണം. അതായത് ഇഷ്ടമില്ലാത്തതെന്ന് ഒഴിവാക്കിക്കാണ്ട് എല്ലാ ടീച്ചറിനെ കാട്ടി കുറച്ച് ഇഷ്ടം കുറഞ്ഞത് പറയണേ. ആ പറി പറി പറി.
പറയ പറയ ഞാനപ്പം പറയ പെട്ടെന്ന് പറയ ഞാൻ ചീത്ത അറിയില്ലക്ക ഞാൻ എവിടെ പോയാലോ പിന്നെ ബേ കണ്ടുപിടിച്ചല്ലേ ഒരു നർമ്മദ ടീച്ചർ പറഞ്ഞ ടീച്ചർ നർമ്മദ ടീച്ചർ പറഞ്ഞൊരു ടീച്ചറുണ്ട് ഇക്ക ആ ടീച്ചറിനെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ് പക്ഷെ അത് ഇന്ന മുമ്പേ ഒക്കെ ചെയ്തു അപ്പൊ അതാണ് ഞാനാണ് പക്ഷെ ആ ടീച്ചറിനെ ഇഷ്ടമാണ് കേട്ടാ ഇഷ്ടമില്ല നീ പറഞ്ഞിട്ടില്ല ഇന്ന മുല്ലയൊക്കെ ചെയ്തുകൊണ്ട് നല്ല പാട്ടിയും അപ്പോ ആരും കാണരുത് ഓള ഫ്രണ്ട്സാളും ആരും ആരും കാണരുത് ഇഷ്ട ഇഷ്ടമാണ് കേട്ടാ ആ നീ അടുത്ത ഞാന് ഞാനല്ലേ ആ അപ്പൊ ഞാൻ ഇതിന്ന് ഒരു നമ്പർ എടുക്കും അയ്യേ ഇനി ഇവളാണ് സോറി അപ്പൊ ഞാൻ തുറക്കാണ് എന്താവും എന്തോ പറയാത്ത കല്യാണത്തിന് പോയിട്ടുണ്ടോന്ന് പറയണ കല്യാണം തന്നെ പോയില്ലേ പിന്നല്ലേ പറയാത്ത കല്യാണം അപ്പൊ പറയാത്ത കല്യാണത്തിനൊന്നും പോയിട്ടില്ല പറഞ്ഞ കല്യാണത്തിന് തന്നെ പോണില്ല അത് മനസ്സിലാക്കണം അപ്പൊ ആ ക്വസ്റ്റ്യൻ ചീറ്റിപ്പോയി ആ ഇനി അടുത്ത് ഇവളാണ് ഞാൻ അടുത്ത് ഇവളാണ് ഇത് എന്തായാലും ഒന്ന് ഷെയ്ക്ക് ചെയ്യണം അല്ലെങ്കിലേ നാല് നമ്പർ ഫോർ എടുത്തെടുത്തോ പെട്ടെന്ന് പറയും ടീച്ചേഴ്സിനാണ് നോണ പറഞ്ഞിട്ടുണ്ടോന്നെ നോണൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്താ എങ്ങനെ ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോ നേരം വൈകൊക്കെ സ്കൂൾക്ക് പോകുമ്പോ ഉമ്മാൻ്റെ അവിടെ നേരെയാണ് ഉപ്പാൻ്റെ അവിടെ നേരെയാണ് അങ്ങനെയൊക്കെ പറയില്ലേ അങ്ങനെ പിന്നെ ഉച്ചക്ക് ആണ് ഇങ്ങോട്ട് കറങ്ങാനൊക്കെ പോകുമ്പോ ഉച്ചക്ക് കറങ്ങാനും വെറുതെ ഇടക്കട്ടെ ആ നോണൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ കുട്ടികളും പറഞ്ഞിട്ടാണ് 100% ആ അപ്പൊ അങ്ങനെയാണ് ഇനി അടുത്ത് ഞാനാണ് അപ്പൊ ഇനി ഞാൻ എടുക്കാൻ പോവണേ ഞാൻ തന്നെ യെസ് ആ നമ്പർ വൺ ആണ് എന്താന്ന് വെച്ചാ ചീത്ത കേട്ടിട്ടുണ്ടോ ആ ചീത്ത മനസ്സിലായി ആൾക്കാരുടെ അടുത്തുനിന്ന് ചീത്ത കേട്ടിട്ടുണ്ടോന്ന് ചീത്ത കേൾക്കാൻ ആൾക്കാരുടെ അടുത്തേക്ക് ഞാൻ ഇങ്ങനെ പോവേ അല്ല അപ്പൊ ഈ വൈക്കൂടെ ഒക്കെ പോകുമ്പോ എന്തെങ്കിലും കുറച്ചൊക്കെയാണ് ചെറിയ കുട്ടികൾ പോണറിയില്ല പോണ്ടേ അല്ലെങ്കിൽ ചെറുപ്പത്തിന്ന് എപ്പോഴേ ചെറുപ്പത്തിന്നല്ല അതിപ്പോ ഓർമ്മ കൂടി ഇല്ല കേട്ടിട്ടുണ്ടാകും 100% ഉറപ്പാണ് അത് അറിയാം അറിഞ്ഞുകൊണ്ട് ഇതാണ് അതുകൊണ്ട് ഇപ്പോഴൊന്നുമില്ല ഓക്കെ അപ്പൊ ആ ക്വസ്റ്റ്യനും ചെറുതായിട്ടൊന്ന് ചീറ്റിപ്പോയി അപ്പൊ നീ അടുത്തത് ഇവളാണ് ഷെയ്ക്ക് ചെയ്യണം നമ്പർ 3 ആ 3 ഓള് എടുത്തതാണ് ഇതിലെ ഓൾറെഡി കാരണം ഓൾദിയിൽ എടുത്തിട്ട് ഞാൻ ഇല്ലായിരുന്നു അതൊക്കെ അടുത്ത നമ്പർ അപ്പൊ വെളുതിയില് അവള് എടുത്തിട്ടുണ്ട് പൈസ എടുക്കാതെ ബസ് കേറിയിട്ടുണ്ട് അതെ കേറിക്കണ കുറച്ച് പ്രാവശ്യമൊക്കെ കേറിയിട്ടുണ്ടാവും ആ കേറിയിട്ടുണ്ട് കേറിയിട്ടുണ്ട് ഇനി അടുത്തത് ഞാനാണ് ഇനി ലാസ്റ്റ് വൺ ഇനി ഇതിൽ രണ്ടെണ്ണം ഉള്ളു
ഇനി ഇവളാണ് എടുക്കാനുള്ളത്. അതായത് ഒന്ന് എൻ്റെതോ ഒന്ന് ഇവളുടെതോ? അപ്പൊ ഇവൾക്ക് മൂന്നാണ് കിട്ടിയിട്ടുണ്ട്. ആ മൂന്നാണ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവളെ ഇതാ ഈ മൂന്ന്, ആ മൂന്ന് നീ തുറന്നു നോക്ക എന്താന്നുള്ളത്. സാറിന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ടോന്ന്? ആ കിട്ടിയിട്ടുണ്ട്. പേടിച്ചണ്ട, അത് എന്താന്ന് ഒന്നുമില്ല. അതങ്ങനെയാണ്. ആ അപ്പൊ അഞ്ച് സാറിന്റെ അടുത്ത് കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ടോന്ന്? കൈ കിട്ടിയിട്ടുണ്ട്. നീ അത് കിട്ടുമല്ലോ, സ്കൂളിൽ പോകുമ്പോ എന്തായാലും അടി കിട്ടും, അത് ഉറപ്പടെ. ഇവളത് ആകെ, അതായത് ഈ ആകെ ഒന്നേന്നുള്ളു. അത് ഇനി ആകെ ഇനി ഒന്നും കൂടി ആണ്. അത് നമ്പർ ഫൈവ് ആണ്. അത് ഇനി അതിന് ഇതിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഓള് അതിലെ ഇന്റെ എന്റെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ പറയും. ആളടിന്ന് പൊട്ടത്തരം കാട്ടിയിട്ടുണ്ടോ? അപ്പ അതിന് ഉത്തരം ഞാൻ പറയണേ ഉണ്ട്, ഉണ്ടാവും. പക്ഷെ ആണ് ഒന്നെങ്കിലും പറയണം, നിർബന്ധ പറയാ. ഇമ്മാനോടിനെ ഞങ്ങളെ ക്ലാസ്സിൽ അല്ല ഇന്നെ പഠിപ്പിച്ച ഒരു ഉസ്താദ് ഉണ്ടേനു. അപ്പോൾ അത് എന്തിനും അവിടെ ഒരു പരിപാടി ഉണ്ടായില്ല. അപ്പൊ പൊട്ടത്തേനും കാട്ടിക്കണു. എന്താ പറയാ, ഈ മൂന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഉസ്താദിൻ്റെ ഉമ്മാൻ്റോടാണ് വീട്, ഉസ്താദിൻ്റെ വീട് ഉമ്മാൻ്റോടാണ്. അപ്പൊ അത് എന്തോ ഒരു പരിപാടിക്ക് വന്നപ്പോ ഞാന് എന്താ, ഞാൻ അവിടുന്ന് പൊട്ടത്തേനും കാട്ടി. അപ്പൊ ഇത്ര ഉള്ള വീഡിയോ. അപ്പൊ എന്തായാലും നിങ്ങള് സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ ഒരു ഒരു ഇതുണ്ടാവും സിമ്പിള്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്ര ഉള്ള വീഡിയോ. അപ്പൊ നിങ്ങൾ എന്തായാലും എന്താ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും, എന്നൊരു സിമ്പിൾ ഉണ്ടാവും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇത് ഞങ്ങൾക്കും വല്ല തലയും വാലൊന്നും കിട്ടിയില്ല, അത് നിങ്ങൾക്കും മനസ്സിലായിട്ടും. കാരണം എന്താ വെച്ചാല് അതിനുള്ളൊക്കെ കാരണം ഇവളാണ്. എന്താ വെച്ചാല് ഇവിടെ ചിരിച്ചുകൊണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടത്തരൊക്കെ കളിച്ചു നിൽക്കുക, അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അടുത്ത വ്ളോഗില് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. പിന്നെ അത് കൂടാതെ ഇങ്ങനെ ഒരു സൗണ്ട് ഞാൻ കേൾക്കുന്നുണ്ടാവും, അത് ഞാൻ അറിയാതെ ഇങ്ങനെ ആക്കി പോവണേ. ഇനി അടുത്തേലും ഈ സാധനം ഉണ്ടാവില്ല. അപ്പോ ഞാൻ